ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമാണ് സാറേ, തൃത്താല കൂടല്ലൂരിൽ അതുപോലെ ഈ പ്രകൃതി ഇങ്ങനെ ഒരു കനിഞ്ഞനുഗ്രഹിച്ച ഒരു സ്ഥലത്ത് സാർ ജനിച്ചു, അവിടെ വളർന്നു, അവിടുത്തെ ഒരു ബാല്യം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അത്രയൊന്നും ഭംഗിയില്ലാത്തൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും എനിക്ക് ബാല്യത്തെ പറ്റിയൊക്കെ ഉള്ള നമ്മുടെ ഒരുപാട് ഈ നിറം പിടിപ്പിക്കണ ഓർമ്മകൾ ഒരുപാട് ഉണ്ടാവില്ല സാർ. അങ്ങനത്തെ ഓർമ്മകൾ ഒരുപാട് ഉണ്ടാവേണ്ട ഒരു ആള് എഴുതുന്ന കഥകളിലെ കഥാപാത്രങ്ങളുടെ ബാല്യത്തിനൊക്കെ ഇപ്പോൾ അപ്പൂൻ്റെയും വാസുവിൻ്റെയൊക്കെ ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്കായാലും കർക്കിടകമായാലും ഓപ്പോളായാലും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് എന്താണ് സാർ ഒരുപാട് നൊമ്പരങ്ങൾ അത്തരം കഥാപാത്രങ്ങൾക്ക് വരാൻ, അത് സാറിൻ്റെ ബാല്യമായിട്ട് സാർ ഇങ്ങനെ കമ്പയർ ചെയ്തു? ഇവരൊക്കെ എൻ്റെ ബാല്യമായിട്ട് ബന്ധപ്പെട്ടതാണത്. കാരണം ആ പ്രദേശവും പ്രകൃതിയും അന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾക്കൊക്കെ വലിയ രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരുപാട് തിക്കതമായ അനുഭവങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും മുഴുവൻ എൻ്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞുകൂടാ. ആ സമപ്രായക്കാരായ പലരുമായിട്ട് അവരുടെ അനുഭവം, അതിൽ കൂടുതലായിട്ട് എൻ്റെ അമ്മയുടെ ഒക്കെ അനുഭവമാണ്. ഈ മരുമുഖത്തായ തറവാടിൻ്റെ തകർച്ചയുടെ ഘട്ടത്തിൽ അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെയാണ് ഒരു പിറന്നാളിൻ്റെ ഓർമ്മയിലൊക്കെ അവർക്കൊക്കെ ഉള്ളത്. കർക്കിടമാസമാകുമ്പോൾ വീടുകളിൽ നെല്ലുണ്ടാവില്ല, അരിയുണ്ടാവില്ല. നമ്മൾ കർക്കിടമാസത്തിലാണ് ജനിച്ചത്. കുട്ടികൾക്കൊക്കെ പിറന്നാളും ആഘോഷവും സദ്യയുണ്ടെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ അതിന് മുൻ തലമുറ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടു. അതായത് അമ്മാവനാ മോളിലോ പത്തായപ്പേരയിലോ ഇരുന്നാൽ പിന്നെ ആ ഭാഗത്തൊന്നും ആളുകൾ ശബ്ദിക്കാൻ പോലും പാടില്ല. മുൻകഥകൾ പലതുമുണ്ട് ഇവരൊക്കെ പറഞ്ഞു തന്നു. ഒരു കാലഘട്ടത്തിൽ ഒരു അമ്മാവ് ഉണ്ടായിരുന്നു, അത്രേ മഹാവിശുകൻ. അദ്ദേഹം ഈ പടിപ്പുര മാളികയുടെ മുകളിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് കോഴിയിറച്ചിയും സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തയക്കുക. ഇവിടെ താഴെയുള്ള ഈ സ്ത്രീകളും കുട്ടികൾക്കൊന്നും നല്ല ഭക്ഷണമില്ല. മരുമക്കളെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് ഈ കാരണവരെ വിഷം കൊടുത്തു വന്നു. മുകളിലേക്ക് ഭക്ഷണം കൊടുത്തയച്ചതിൽ പാഷാണം ചേർത്തിട്ട് കൊടുത്തു. ഇയാൾ മുകളിലിരുന്നിട്ട് വെള്ളം ദാഹിച്ചിട്ട് നിലവിളിച്ചപ്പോൾ ഇവരൊക്കെ വാതിലടച്ച് കിടന്നു. എൻ്റെ അമ്മയൊക്കെ പറയണത് പിന്നീടുള്ളൊരു ഘട്ടത്തിൽ ഈ മരിച്ചു പോയാൽ പറയന്മാരോ എന്തോ പേര്, ഇദ്ദേഹത്തിൻ്റെ പ്രേതം ഈ ചുറ്റുവട്ടത്ത് നടന്നിരുന്നു, ഞങ്ങൾക്ക് കൂടി പേടിയായിരുന്നു. ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ പറ്റി അമ്മയും മറ്റാളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിരുട്ടിൻ്റെ തന്നെ ഒരു ക്യാരക്ടറുണ്ട്, അതൊരു കാരണവരാണ്. അടയ്ക്ക വിറ്റുണ്ടാക്കിയ കാശൊക്കെ സ്വർണ്ണ നാണയാക്കി എന്നിട്ട് ഈ പറമ്പിൽ എവിടെയോ കുഴിച്ചിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ തലയ്ക്ക് നൊസ് വന്നു. എവിടെ കുഴിച്ചിട്ടെന്ന് അറിയില്ല. രാത്രിയായി കഴിഞ്ഞാൽ ഒരു പിക്കാസ് എടുത്തിട്ട് ഇങ്ങനെ അദ്ദേഹം മരിച്ചുപോയിട്ടും ഈ പ്രേതം നടക്കുന്നു എന്നുള്ള ഒരു കഥകൾ നിങ്ങൾ കേട്ടു. ഇങ്ങനെ മുൻകാലഘട്ടത്തിലെ പല കഥകളും കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ അതൊക്കെ നമുക്ക് പിന്നീട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നൊമ്പരങ്ങൾ എപ്പോഴും വളരെ നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിൽ പതിയുന്ന രീതിയിലാണ്. ഇപ്പോൾ കർക്കിടം എന്ന് പറഞ്ഞ കർക്കിടത്തിലെ കാര്യം പറഞ്ഞുകൊണ്ടേ സാറേ, വിശന്ന് വരുന്ന ആ കുട്ടി കഞ്ഞി ഉണ്ടാകുന്ന വരുമ്പോൾ രാത്രി ആകുമ്പോൾ ഒരു അമ്മാവൻ കയറി വരെയും നാളെ അമ്മാവന് വണ്ടിക്കൂലി കൊടുക്കാൻ 2 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ അമ്മയുടെ ചിന്ത. അതൊക്കെ ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്നു. അതൊക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ അത് പറയാം നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം വേണം, ഭക്ഷണം കരുതിയിരിക്കും. ആ സമയത്ത് ഏതോദിക്കുന്ന ഒരു വിരുന്നുകാരൻ, അയാളെ സൽക്കരിക്കണം. അപ്പോൾ സൽക്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മോശമില്ല. അന്ന് അമ്മ പറയുന്നുണ്ട് എൻ്റെ മോനെ ഒന്നും കഴിച്ചിട്ടില്ല, ഉദാഹരണം ഉറങ്ങിപ്പോവുകയാണെന്ന് പറയുന്നത്. അത് ഏകദേശം നമ്മളൊക്കെ അനുഭവിച്ചത് തന്നെ. ഒരു പരിധിവരെ ആവശ്യമില്ലാത്തൊരു ദുരഭിമാനത്തിൽ നിന്നാണ് സാർ അതൊക്കെ ഉണ്ടാകുന്നത്. ആ ഒരു ദുരഭിമാനത്തിൻ്റെ അംശമുണ്ട്, പക്ഷേ നന്മയുടെ ഒരു അംശമുണ്ട്. എൻ്റെ കുട്ടി ഒരു നേരം കഷ്ടപ്പെട്ടാലും ശരി, വരുന്നവർക്കൊന്നും തോന്നരുത്. ഇവിടെ കഷ്ടിയായിരിക്കും, അതിലും മോശമായിട്ടുള്ള വീടുകൾ അപ്പുറത്ത് പുറത്തുണ്ട്. അവരവിടെ നിന്ന് വരുമ്പോൾ അവിടെ കഞ്ഞി വെച്ചില്ല, ചോറ് വെച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമ്മമാരെ നമ്മൾ ഒരുപാട് ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ കാരണവന്മാർക്ക് ആവശ്യത്തിലധികം ബഹുമാനം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ സാർ, അതിൽ നിന്നിപ്പോൾ മാറിയിട്ട് ഇപ്പം മാറി ഒരുപാട് മാറി, മക്കളും അച്ഛനും വളരെ. അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ടുള്ളൊരു സാർ എന്താണ് എൻ്റെ ഒരു നല്ലത്? ഞാനിപ്പോൾ എൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലൊക്കെ ഈ ഒരു ഈ അച്ഛന്മാൻ മുകളിലിരുന്ന താഴത്ത് കൂടെ ഈ ചോറക്കില്ല എന്നൊക്കെ പറയുന്നതൊക്കെ മുൻ തലമുറ. ഞാനൊന്നും കണ്ടിട്ടില്ല, കാരണവന്മാരൊന്നും അങ്ങനത്തെ ആളുകൾ. അവരൊക്കെ സാധുക്കളായിരുന്നു, അവരൊക്കെ എൻ്റെ അമ്മയെ പേടിച്ചു നിന്നവരാണ്. അമ്മയുടെ താഴെയിൽ അനുമുഖത്തായ വ്യവസ്ഥയിൽ മൂത്ത സ്ത്രീക്കാണ് കൂടുതൽ ഇതുള്ളത്. വേറെ ചില വീടുകളിൽ ഉണ്ടായതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ കുട്ടികളായിട്ട് ചില വീടുകളിൽ പോകുമ്പോൾ തന്നെ കുട്ടികൾ പറയും മിണ്ടരുത്, പത്താപ്പരയിൽ മാവരിക്കുന്നുണ്ട്, ശബ്ദിക്കരുത്, അവിടെ നിന്ന് കളിക്കാൻ പാടില്ല, രണ്ടും കണ്ടിട്ടുണ്ട്. എന്നാണ് സാർ ഇതൊന്ന് എഴുതി തുടങ്ങണം എന്നുള്ളൊരു തോന്നൽ വരുന്നത്?
അന്നൊന്നുമില്ല. അന്നിപ്പോൾ ഞങ്ങൾക്കങ്ങനെ എഴുത്തിൻ്റെ ഒരു പാരമ്പര്യമൊന്നുമില്ല. ഞങ്ങളൊരു കൃഷിക്കാർ, ഇടത്തരത്തിൽ താഴെയുള്ള കൃഷിക്കാരെന്ന് പറയാം. പിന്നെ എൻ്റെ മൂന്ന് ജ്യേഷ്ഠന്മാരുണ്ട്, ഞാൻ നാല് പേരിൽ അവസാനത്താണ്. ഇവർക്കൊക്കെ എന്തുകൊണ്ടും പാടി, തനി ഗ്രാമപ്രദേശമാണെങ്കിലും ഈ വായനയിലുമൊക്കെ ഒരു താല്പര്യമുണ്ട്. ആ ജ്യേഷ്ഠൻ തന്നെ അക്കാലത്ത് ബി എ കഴിഞ്ഞ ഉടനെ അന്നത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ ചില ലേഖനം എഴുതിയിട്ടുണ്ട്. പൊളിറ്റിക്സ്, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ജ്യേഷ്ഠൻ്റെ പേരൊക്കെ അവിടെ അച്ചടിച്ചു കാണും. അതിൻ്റെ താഴെയുള്ള ജ്യേഷ്ഠനും എഴുത്തിലും ചിത്രം വരയിലും ഒക്കെ താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ നേരെ മൂത്ത ബ്രദർ കൊച്ചുണ്ണേട്ടൻ എന്ന് പറഞ്ഞ ആൾ കവിത എഴുതിയിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങളിൽ ഈ ഒരു താല്പര്യം ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല. സാർ കഥകൾ തന്നെയല്ലേ എഴുതിത്തുള്ള? അല്ല, ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് കവിത തന്നെയാണ്. കവിതയാണ് അക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ചെറുപ്പത്തിൽ ആദ്യം തുടങ്ങുന്ന കവിതയിലാണെന്ന് തോന്നുന്നു. കണ്ണി കണ്ട മാസികകൾക്കൊക്കെ അയച്ചു, ഒന്നാ രണ്ടെണ്ണമൊക്കെ പബ്ലിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്നെ തോന്നി ഇത് ശരിയാവുന്നില്ല. അങ്ങനെയാണ് ഞാൻ പതുക്കെ കഥ എഴുതാൻ തുടങ്ങിയത്. ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. അതിൽ ചിലതൊക്കെ അച്ചടിച്ചു വന്നു. അച്ചടിച്ചു വന്നപ്പോൾ തിരക്കടില്ല എന്ന് നമുക്ക് തന്നെ തോന്നി. അങ്ങനെ പതുക്കെ പതുക്കെ കവിതയൊക്കെ വിട്ടിട്ട് നേരെ ഈ ഫിക്ഷൻ കഥയിലേക്ക് കടക്കുക ചെയ്യും. നമ്മൾ മറ്റു പുസ്തകങ്ങളിലും സാഹിത്യത്തിലും കണ്ടിട്ടില്ലാത്തൊരു മലയാളം ആണല്ലോ സാറ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്, ഇങ്ങനെയല്ല വേറൊരു രീതിയിൽ. അത് ഞാൻ ഒരുപാട് വായിച്ചതിന് ശേഷം സാറിന് അങ്ങനെ എഴുതണം തോന്നിയുണ്ട്, വേറൊന്നും ഫോളോ ചെയ്യാതെ വേറൊരു ശൈലി കൊണ്ടുവരിക. ചെയ്തതെന്ന് പറയാവുന്നത് ഈ ഗ്രാമീണമായ കുറേ കാര്യങ്ങൾ, ഗ്രാമീണമായ പദപ്രയോഗങ്ങൾ, ശൈലികൾ, രൂപകങ്ങൾ, ഇതിപ്പോൾ വേണച്ചിട്ടല്ല അറിയാതെ തന്നെ നമ്മുടെ അടുത്ത് കടന്നു. ഗ്രാമീണര് ഈ വേനൽക്കാലത്ത് മഴ കാത്തിരിക്കുന്ന ഗ്രാമീണരുണ്ട്. ആകാശത്തേക്കൊക്കെ നോക്കിയിട്ട് കാർമേഘങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് നോക്കണം. ഒന്നുമില്ല, അത് അവരുടെ ഭാഷ. വെളുത്തേടൻ്റെ അറ പോലെയല്ലേ ആകാശം കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളമായിട്ട് കിടക്കുന്നു, നിലം പഴുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അവരുടെ ഭാഷ നമുക്കത് കിട്ടി. ആ അത് നമ്മളിലേക്ക് കടന്നു വരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തെ കാലത്തെ പറ്റി ഒന്നും ഞങ്ങൾ അധികം കേട്ടിട്ടില്ല സാറിൻ്റെ. അത് കോളേജ് നല്ലൊരു ഇതായിരുന്നു. സാമ്പത്തികമായ വലിയ പരാധീനത ഉണ്ടായിരുന്നു. കാരണം സ്കൂളിലേക്ക് മറ്റു കുട്ടികളെ മാതിരി ആഘോഷത്തിൽ നടത്താനും ഒന്നൊക്കെ ആയിട്ടുള്ളൊരു അതിനുള്ള സൗകര്യമില്ല. കാരണം വളരെ പരിമിതമായ പൈസയാണ് അയച്ചു തരുന്നത് അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് ഫീസ് ഡ്യൂസ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിനും ഉണ്ടാവില്ല, ആഘോഷിക്കാനൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഈ സെറ്റ് കൂടാതെ നാലഞ്ച് പേര് കൂടി ഒരുമിച്ച് പോയിട്ട് വൈകുന്നേരം കാപ്പി കുടിക്കുന്നു ആഘോഷമായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ഒരാളായ ഞാനും അത് ചെയ്യേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ പതുക്കെ പതുക്കെ ഒന്ന് മാറി നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ പിന്നെ കൂടുതലായി ലൈബ്രറികളെ ആശ്രയിച്ചു. നമ്മുടെ ചെറിയ കോളേജിന് ഒന്നാം തരം ലൈബ്രറി ഉണ്ട്, അതിനെ ആശ്രയിക്കാൻ തുടങ്ങി, പുസ്തകങ്ങളെടുത്ത് വായിക്കാം. അപ്പോൾ ആ കോളേജ് വിദ്യാഭ്യാസ കാലം നല്ല കാലമായിരുന്നു. ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന അടിപൊളി ജീവിതം ഉണ്ടായില്ല എന്നേ ഉള്ളൂ.